സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡ് വാക്സിൻ കേരളത്തിൽ സ്വീകരിച്ച ആദ്യ ഡോക്ടർമാരിൽ ഒരാളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും സംസ്ഥാന കോവിഡ് എക്സ്പെർട്ട് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ടി എസ് അനീഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ഡോക്ടർ ടി എസ് അനീഷ്. നമസ്കാരം. ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച കേരളത്തിലെ ഡോക്ടർമാരിലൊരാളാണ് താങ്കൾ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം? തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം ഉണ്ടായിരുന്ന 11 സെൻ്ററുകളിൽ പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ ഞാൻ ഇപ്പോൾ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്ന പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്ററായിരുന്നു. അവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനും മേയറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആദ്യം വാക്സിൻ സ്വീകരിച്ചത് സത്യത്തിൽ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ റംല ബി വി. അപ്പോൾ മാഡത്തിന് ശേഷം രണ്ടാമതായിട്ട് ആശുപത്രി സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ വാക്സിൻ സ്വീകരിച്ചു. വേദനയുണ്ടായിരുന്നു? കുത്തിയത് അറിഞ്ഞില്ല. അപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനുഭവം പറയുകയാണെങ്കിൽ, കുത്തിയത് അറിഞ്ഞതേ ഇല്ല. പെയിൻ ഒട്ടും തന്നെ, സാധാരണ ഒരു ഇഞ്ചക്ഷൻ്റെ വേദന പോലും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ അരമണിക്കൂർ സാധാരണ നമ്മൾ നിരീക്ഷിക്കുമല്ലോ. നിരീക്ഷിച്ച സമയത്ത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വാക്സിൻ സ്വീകരിച്ച ആർക്കും തന്നെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ അന്നത്തെ ദിവസം ഞാൻ പിന്നെ റോട്ടറി ക്ലബിൻ്റെ ഒരു പരിപാടിയിൽ അന്നത്തെ ദിവസം രാത്രിയിൽ തന്നെ പങ്കെടുത്തു. പിന്നീട് എന്തെങ്കിലും പാർശ്വഫലങ്ങളോ? പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ കുത്തിയ സ്ഥലത്ത് കുറച്ച് വേദന ഉണ്ടായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ വ്യക്തിപരമായി എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. പക്ഷേ ചിലർക്കൊക്കെ പനി വരുമെന്ന് പറഞ്ഞു. അതെ അതെ. അതായത് ഞാൻ ഇപ്പോൾ അന്ന് രാവിലെ ഒരു 11 മണിക്കാണ് ഞാൻ എൻ്റെ കുത്തിവെപ്പ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ഈ പിന്നെ ഇവരുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എന്നെ മെഡിക്കൽ ഓഫീസർ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ വാക്സിൻ എടുത്ത ആൾക്കാർക്കൊക്കെ ചെറിയ റിയാക്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്? അപ്പം ചില ആൾക്കാർക്ക് മേലുവേദന, കുറച്ച് പേർക്ക് പനി, വിറയൽ, കിടുങ്ങൽ, അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതുവരെയായിട്ട് ഞങ്ങളൊരു 500 ആൾക്കാർക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇത്തരത്തിൽ ഒരു അരമണിക്കൂറിൽ, ഈ വാക്സിൻ്റെ ഒരു പ്രത്യേകത, മിക്ക വാക്സിനും, വാക്സിൻ മാത്രമല്ല, നമ്മളിപ്പോൾ അലർജി ഉണ്ടാക്കുന്ന ഏതൊരു സാധനം നമ്മൾ കഴിച്ചാലും വളരെ സിവിയർ അലർജി ആണെങ്കിൽ സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ വരും. നമ്മളതിന് അനാഫലാക്റ്റിക് റിയാക്ഷൻ എന്ന് പറയും. അതായത് പെട്ടെന്ന് ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള തരത്തിൽ അലർജിക് റിയാക്ഷൻ ചില സാധനങ്ങളോട് വരാം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അരമണിക്കൂർ ആളുകളോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 500 വെയിറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ, എന്തെങ്കിലും ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് ഒരു ചൊറി വന്നാൽ പോലും അതൊരു റിയാക്ഷനാണ്. അങ്ങനെ റിയാക്ഷൻ കണ്ടിട്ടുള്ളതൊരു 10-15 താഴെ ആൾക്കാർക്ക് മാത്രമേ. പൊതുവേ ഒരു വലിയ കുഴപ്പമുള്ള റിയാക്ഷൻ ആർക്കും വന്നിട്ട് അതെ. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു 12 മണിക്കൂറിനും 24 മണിക്കൂറിനും ഇടയിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നല്ല മേലുവേദന വരുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പനി വരുന്നുണ്ട്. പനിയുടെ കൂടെ വിറയലൊക്കെ ഉണ്ടാകും. അത് ഏതൊരു വാക്സിൻ എടുത്താലും വരുന്ന പോലുള്ള പനി അത്രേ ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഇപ്പം നമ്മൾക്ക് TT വാക്സിൻ, ഇപ്പം TT വാക്സിൻ പറയുന്നത് കുട്ടിക്കാലം മുതലേ TT വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 5 മുതൽ 10 വർഷത്തിലൊരിക്കൽ TT വാക്സിൻ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയ തുരുമ്പ് കൊണ്ടാൽ പോലും ഉടനെ പോയി TT വാക്സിൻ എടുക്കും. ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് 3 മാസം. അതെ, 3 മാസം 6 മാസം കഴിയുമ്പോൾ എടുത്തുകൊണ്ടിരിക്കേണ്ട, അങ്ങനെയല്ല. ഒരിക്കലെടുത്താൽ, അതായത് സ്വാഭാവികമായി എടുക്കേണ്ട രീതിയുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇപ്പം കുട്ടികൾക്ക് പെൻഡാവാലൻ്റ് വാക്സിൻ എടുക്കുന്നു. ആ പെൻഡാവാലൻ്റ് വാക്സിൻ ഒരു ഭാഗം TT ആണ്. കുട്ടിക്കാലത്ത് 6 ആഴ്ചയിൽ നമ്മൾ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടിക്കാലത്ത് സാധാരണഗതിയിൽ വാക്സിൻ എടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 മുതൽ 10 വർഷത്തിലൊരിക്കൽ ഒരു TTയുടെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തുരുമ്പ് കൊണ്ടാൽ പോലും നമ്മൾ പെട്ടെന്ന് പോയി പേടിച്ച് പോയി TT വാക്സിൻ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ നമ്മളൊരു TT എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര കാലം കാലാവധി ഉണ്ടാവും? അതായത് ഒന്ന്, എൻ്റെ ഒരു പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് 5 മുതൽ 10 വർഷം വരെ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നമുക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, സാധാരണ എടുക്കേണ്ട വാക്സിനൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ കംപ്ലീറ്റഡ് ആണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്കൂളിലൊക്കെ വന്ന് അച്ചുകുത്തുന്നത്. അത് TT എടുക്കുന്നതിൻ്റെ ഭാഗമാണ്. നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം, 5-ാമത്തെ ക്ലാസ്സിൽ അച്ചുകുത്തി കഴിഞ്ഞാൽ പിന്നെ 10-ാമത്തെ ക്ലാസ്സിലാണ് അച്ചുകുത്തുക. അപ്പോൾ 5 വർഷത്തെ ഇടവേളയിലാണ് ഇഞ്ചക്ഷൻ വരുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ള ഒരാൾക്ക് പിന്നീട് 10 വർഷത്തിലൊരിക്കൽ എടുത്താൽ മതി. ഈ പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റുമോ? അത് നേരത്തെ ട്രയലിൽ തന്നെ പാർശ്വഫലങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത് പ്രായം കുറവുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ട്രയൽ ഡേറ്റ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കോവിഷീൽഡിൻ്റെ, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ വാക്സിൻ ബ്രസീലിൽ പരീക്ഷിക്കുന്ന സമയത്ത് പ്രായം കുറവുള്ള ആൾക്കാരിലാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടിട്ടുള്ളതെന്നുള്ളത് ട്രയലിൽ തന്നെയുണ്ട്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ?
അതിന് കാരണം എന്ത് എന്ന് വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ സാധാരണ നമ്മൾ ഇതൊരു ഇമ്മ്യൂൺ റിയാക്ഷനാണ്. അതായത് നമ്മളൊരു വാക്സിൻ കൊടുക്കുമ്പോൾ സത്യത്തിൽ പാർശ്വഫലം ഉണ്ടാകുന്നത് നമ്മളുടെ രോഗപ്രതിരോധ ശക്തി ഉണരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിൽ നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പട്ടിയും വളരെ പ്രായം ചെന്ന ഒരു പട്ടിയും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണരുന്നത് ആദ്യം ചെറുപ്പക്കാരനായിട്ടുള്ള പട്ടിയായിരിക്കും, കൂടുതൽ കുരച്ച് ബഹളം വയ്ക്കുന്നതും അയാളായിരിക്കും. അപ്പോൾ കുരച്ച് ബഹളം വയ്ക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് സത്യത്തിൽ ആ നായയുടെ ഒരു എഫിഷ്യൻസി ആയിട്ട് വിചാരിച്ചാൽ മതി. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അനുഭവത്തിൽ സ്ത്രീകളിലാണ് കൂടുതൽ റിയാക്ഷൻ ഞങ്ങൾ കണ്ടിരിക്കുന്നത്, പുരുഷന്മാരെ അപേക്ഷിച്ച്. അതിൽ തന്നെ ചെറുപ്പക്കാരിലാണ് പ്രായം ഉള്ളവരെ അപേക്ഷിച്ച് റിയാക്ഷൻ കൂടുതലുള്ളത്. ഇപ്പം ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. എന്താണ് ആ ഒരു വ്യത്യാസത്തിൻ്റെ കാരണം? ഈ ജെൻഡർ ഡിഫറൻസിനുള്ള കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഈ ഏജ് വ്യത്യാസത്തിനുള്ള കാരണം നമ്മളുടെ ഇമ്മ്യൂൺ റിയാക്ഷൻ ആയിരിക്കാം. മറ്റ് പല കാരണങ്ങളും പറയുന്നുണ്ട്, ചില തിയറി ഉണ്ട്. ഉദാഹരണത്തിന് ഈ കോവിഡ് വൈറസ് ഒരു ബീറ്റാ കൊറോണ വൈറസാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില വൈറസുകൾ, മറ്റ് കൊറോണ വൈറസുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രായം കൂടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കൊറോണ വൈറസ് അയാളെ ബാധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊറോണ വൈറസിന് എതിരെയുള്ള ഒരു പ്രത്യൗഷധം കുത്തിവെക്കുന്ന സമയത്ത് ഒരുപക്ഷെ നേരത്തെ അയാളെ ബാധിച്ചിട്ടുള്ള കൊറോണ വൈറസുമായിട്ട് അയാളുടെ രോഗപ്രതിരോധ ശക്തി യുദ്ധം ചെയ്തതിൻ്റെ ഒരു അനുഭവം ഒരുപക്ഷെ ഈ റിയാക്ഷനെ സ്വാധീനിക്കുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള പല ചിന്തകളുണ്ട്. പക്ഷേ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ്, ഇപ്പം നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അരമണിക്കൂർ അവിടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ ശേഷമാണ് ചില പാർശ്വഫലങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അന്നേരം അവരെന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? പാരസെറ്റമോൾ കഴിക്കാനായിട്ട് ആ വാക്സിൻ നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ വാക്സിൻ എടുക്കുമ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ പറയും കുട്ടിക്ക് കൊച്ചു കുട്ടികൾക്ക് വാക്സിൻ എടുക്കുമ്പോൾ പറയും പനിയുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കാനായിട്ട് പറയും. പാരസെറ്റമോളിനപ്പുറം എന്തും ഒരു മരുന്നും സ്വന്തമായി കഴിക്കാനായിട്ട് പറയുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ വളരെ കാര്യമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ വാക്സിൻ എടുത്ത് ഇനി എന്നാണ് അടുത്ത ഡോസ് എടുക്കുന്നത്? അതായത് വാക്സിൻ ഒരു മാസത്തിനും 3 മാസത്തിനും ഇടയിൽ രണ്ടാമത്തെ ഡോസ് എടുക്കാനാണ് പറയുന്നത്. അതിൽ തന്നെ 3 മാസത്തിലെടുത്താൽ രോഗപ്രതിരോധ ശക്തി കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ 2 വാക്സിനും എടുത്തതിന് ശേഷമാണ് നമ്മൾ രോഗപ്രതിരോധ ശക്തി മെഷർ ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ സമൂഹത്തിൽ വളരെ വേഗത്തിൽ വാക്സിൻ പ്രതിരോധ ശക്തി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം സർക്കാരിൻ്റെ നിർദ്ദേശം. 1 മാസം കഴിയുമ്പോൾ, 28 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോസ് എടുക്കുക എന്നുള്ളത്. അതിനുള്ള ഡോസ് നമ്മുടെ കൈവശം ഉണ്ട് ഇപ്പം. അതായത് ഈ ഇപ്പം നമ്മൾ ഒരു വാക്സിൻ എടുക്കുമ്പോൾ, ഒരാൾക്കൊരു വാക്സിൻ എടുക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള രണ്ടാമത്തെ ഡോസ് കൂടെ സൂക്ഷിച്ചു വെച്ചിട്ടാണ് വാക്സിൻ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അടുത്ത ലോട്ട് വരാൻ താമസിച്ചാലും ഒരു തവണ വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് രണ്ടാമത്തെ ഡോസ്. ഇപ്പോൾ ഈ കോവിഷീൽഡ് എടുത്ത ആൾക്കാർക്ക് അതേ വാക്സിൻ തന്നെ ആയിരിക്കും, അതോ പിന്നീട് ഇപ്പോൾ കോവാക്സിൻ്റെ ഒരു കുറേ ഡോസ് കേരളത്തിൽ വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അത് രണ്ടാമത് അത് അങ്ങനെ മാറിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, മാറി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരിക്കലും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുഴപ്പമുണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് കുഴപ്പമുണ്ടാകാം ഉണ്ടാകാതിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും 1-ാമത്തെ വാക്സിന് 2-ാമത്തെ ഒരു ഡോസ് വെച്ചിട്ട് ബൂസ്റ്റർ കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഡോസ് അതേ വാക്സിൻ തന്നെ ആയിരിക്കും. അപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇപ്പോൾ വാക്സിൻ കൊടുക്കുന്നതിനുള്ള മുൻഗണന. ഈ കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങൾക്ക്, അതായത് കോമൺ പബ്ലിക്കിന് എന്ന് മുതൽ കിട്ടിത്തുടങ്ങും? അത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. കോമൺ പബ്ലിക്കിൽ തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദീർഘസ്ഥായി രോഗങ്ങളുള്ള ആൾക്കാർക്കും നേരത്തെ കൊടുക്കാൻ, അതായത് 3-ാമത്തെ പ്രയോറിറ്റി ഗ്രൂപ്പ് അവരാണ്. ആരോഗ്യ പ്രവർത്തകരും മറ്റ് മുൻനിര പ്രവർത്തകരും കഴിഞ്ഞാൽ 50 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ളവർക്കുമാണ് പ്രയോറിറ്റി. അവർക്ക് കുറച്ചുകൂടെ നേരത്തെ കിട്ടും. പക്ഷെ അത് തന്നെ എപ്പോഴും കിട്ടും എന്നറിയില്ല. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഈ വിഭാഗത്തിന് തന്നെ കിട്ടി കംപ്ലീറ്റ് ആയിട്ട് വരാൻ 2 മാസം പകുതിയിലധികം എടുക്കും എന്നുള്ളതാണ്. ഒരു ഓഗസ്റ്റോടുകൂടിയൊക്കെ ഈ ഗ്രൂപ്പിന് തന്നെ കിട്ടി തീരൂ. ആരോഗ്യ പ്രവർത്തകർക്ക്, ആരോഗ്യ പ്രവർത്തകർക്കല്ല, നമ്മളുടെ പ്രായാധിക്യമുള്ള ആൾക്കാർക്കും രോഗികളും. ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പൊ കഴിയും. ചെറുപ്പക്കാരിലേക്ക് വരാനാണെങ്കിൽ മാസം, ചെറുപ്പക്കാരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വർഷം അവസാനം, ഈ വർഷത്തിന്റെ ഒടുക്കത്തോടുകൂടി വന്നാൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ കേരളത്തിൽ പൊതുവെ ഇതിന്റെ ഒരു വിതരണം മന്ദഗതിയിലാണെന്നൊരു ആക്ഷേപമുണ്ട്. ആ, കേരളത്തിൽ നമ്മൾ ദേശീയ ശരാശരിയുമായിട്ടൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ വാക്സിനേഷൻ്റെ കവറേജ്, അത് ഓരോ ദിവസവും എടുക്കുന്നവരുടെ ശതമാനം നമ്മൾ നോക്കുമ്പോൾ ഒരല്പം പിന്നിലാണ്. എന്താ കാരണം അതിൻ്റെ? അത് കാരണം എന്തെന്ന് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നത് അതൊരു സാങ്കേതികമായിട്ടുള്ള കാരണമാണെന്ന് തോന്നുന്നു. കാരണം ഇത് പല സ്ഥലങ്ങളിലേക്ക് വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പല ഈ ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിനേഷൻ കേന്ദ്രം ഏതാണെന്ന് അവരോട് പറയണം. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലും പോലെ ഒരുപക്ഷെ അത്രത്തോളം വ്യാപ്തി അല്ലെങ്കിലും
ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള ചില സംശയങ്ങളും അങ്കലാപ്പുകളും ഒക്കെ ഉണ്ട്. ചില ആളുകൾ വാക്സിൻ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എത്ര വയസ്സ് മുതലാണ് ഈ വാക്സിൻ, അതായത് കുട്ടികൾക്ക് എടുക്കാൻ പറ്റുമത്? അതായത് നമ്മൾ ഈ രോഗം ആദ്യമായിട്ട് കടന്നു വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ധാരണ, ഇത് കുട്ടികൾക്ക് കാര്യമായി ഒരു പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരു വൈറസ് അല്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ മുഴുവൻ, രോഗം മുഴുവൻ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രായാധിക്യമുള്ള ആളുകളെ ശ്രദ്ധിക്കുക, അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് വാക്സിൻ ഡെവലപ്മെൻറ്റ് ആദ്യം വന്നത്. അപ്പോൾ ആ സമയത്ത് വാക്സിൻ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഈ അഡൾട്ട് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരിൽ വാക്സിൻ കൊടുത്ത് പരീക്ഷിക്കുക, അതിൽ തന്നെ പ്രായാധിക്യമുള്ളവരെ പ്രത്യേക ഗ്രൂപ്പായിട്ട് പരിഗണിക്കുക. കുട്ടികൾ നമ്മൾ ഒരു പശ്ചാത്തലത്തിലും ആദ്യ ഘട്ടത്തിൽ കുട്ടികൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി രോഗവ്യാപനം കുട്ടികളിലൂടെ നടക്കാം ഒരു കാര്യം. രണ്ട്, പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടല്ലോ, കോവിഡ് വന്ന് മാറുന്ന ആളുകൾക്കുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികളെ കൂടി വാക്സിൻ എടുക്കേണ്ടതാണ് എന്നൊരു ധാരണ പ്രത്യേകിച്ചും 2020 പകുതിയോടുകൂടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും വാക്സിൻ പരീക്ഷണങ്ങൾ സിംഹഭാഗവും ഒരു പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ആദ്യഘട്ട പരീക്ഷണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം വരുന്ന വാക്സിൻസ് കുട്ടികൾക്ക് എടുക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ എത്ര വയസ്സ് തൊട്ടുള്ള ആൾക്കാരെ അതിൽ പരിഗണിക്കുന്നത്? 18 വയസ്സ്, 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരെ പരിഗണിക്കത്തുള്ളൂ. ഇത് ഈ വാക്സിൻ ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ഏത് ഏജ് ഗ്രൂപ്പും ആയാലും ഈ വാക്സിൻ എടുക്കേണ്ടാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതാരാണ്? വാക്സിൻ എടുക്കരുത് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയുന്ന 3 വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ, കുട്ടികൾ ഉൾപ്പെടെ 4 വിഭാഗം ആൾക്കാർ. അതിലൊന്ന് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാർ, പിന്നെ ഈ കുട്ടികൾ. അതുകൂടാതെ നേരത്തെ ഏതെങ്കിലും വാക്സിൻ എടുത്ത സമയത്ത് ഗുരുതരമായിട്ടുള്ള അലർജി ഉണ്ടായിട്ടുള്ള ആൾക്കാർ, അത്തരത്തിലുള്ള ഈ 4 വിഭാഗം ആൾക്കാർക്ക് ഒഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും കുത്തിവയ്പ്പ് എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രോഗത്തിന് ചികിത്സിക്കുന്നുണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം ഇങ്ങനെയുള്ളവർക്കൊക്കെ വലിയൊരു റിസ്ക് ഗ്രൂപ്പാണല്ലോ, അവർക്ക് വാക്സിൻ അത്യാവശ്യമായിട്ട് എടുക്കേണ്ടതല്ലേ? അതെ അതെ, കാരണം റിസ്ക് എന്ന് പറയുമ്പോൾ അവർക്ക് വാക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ റിസ്ക് ഗ്രൂപ്പ് അല്ല, മറിച്ച് രോഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ റിസ്ക് ഗ്രൂപ്പാണ്. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ കൂടുതൽ അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഇത്തരക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നാണ്. കാരണം മറ്റൊരാൾ വാക്സിൻ എടുത്തില്ലെങ്കിൽ പോലും ഈ ആൾക്കാരാണ് വാക്സിൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. ബൈപാസ് സർജറി ചെയ്ത ഒരാൾ, അവർക്കൊന്നും ഇത് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അതാണ്, എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുള്ളതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ആൾക്കാർ എടുക്കണം, തീർച്ചയായിട്ടും അവർ എടുത്തിരിക്കേണ്ടതാണ്. ക്യാൻസർ ബാധിതരുടെ കാര്യത്തിലും അതെ അതെ അതുതന്നെ. ഇപ്പൊ ഈ വാക്സിൻ എടുക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ, മദ്യപിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്നിട്ട് ഈ വാക്സിനും മദ്യപാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് മദ്യം ഇത്ര ദിവസം മുമ്പ് നിർത്തണം, വാക്സിൻ എടുത്ത ശേഷം ഈ മദ്യം ഇത്ര ദിവസം കഴിച്ചുകൂടാ, അങ്ങനെ വല്ല നിബന്ധനയുണ്ടോ? അല്ല, ഈ വാക്സിനേഷൻ ഇതൊരു പുതിയ വാക്സിൻ, ഈ വാക്സിൻ ഉണ്ടാക്കാൻ പോകുന്ന സൈഡ് ഇഫക്റ്റുകൾ പലപ്പോഴും ഇതുവരെ നമുക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇനിയും വ്യാപകമായിട്ട്, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷന് ചെറിയൊരു ശതമാനമല്ലേ വരും, വ്യാപകമായിട്ട് എടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വളരെ റെയറായിട്ടുള്ളൊരു സൈഡ് ഇഫക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ സമയത്ത് മദ്യപിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം പല രീതിയിൽ റിയാക്ട് ചെയ്യും. ഇപ്പം മദ്യപിച്ച് ഇപ്പം പുറത്ത് കിടക്കുന്നയാൾ, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ഈ പറയുന്ന പോലെ ഈ ഡിസോറിയൻറ്റേഷൻ, അതായത് പരിസര ബന്ധമില്ലായ്മ പ്രകടിപ്പിക്കുന്ന ഒരാൾ വാക്സിനോട് എടുത്തിട്ടുണ്ടെങ്കിൽ വാക്സിൻ കാരണമാണോ മദ്യം കാരണമാണോ എന്നറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവിക ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളെ മാറ്റുന്ന ഒരു വസ്തുവും വാക്സിനേഷൻ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഒരു പഠനാവസ്ഥയിലിരിക്കുന്ന വാക്സിൻ എടുക്കുന്ന സമയത്ത്. അല്ലാതെ മദ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് വാക്സിനുമായിട്ട് കയറി റിയാക്ട് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല. ഈ വാക്സിൻ എടുത്ത ആൾക്കാരെ നിരീക്ഷിക്കുന്നതിന് മദ്യം ഒരു തടസ്സമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റ് 30 ദിവസം വരെ മദ്യപിക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ വായിച്ചിരുന്നു. അത് ഓരോ വാക്സിനും ആ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ റഷ്യൻ വാക്സിൻ്റെ കാര്യത്തിലാണ് ഇത്ര വ്യക്തമായ ഒരു പ്രകടമായ ഒരു വളരെ ദീർഘകാലത്തേക്കുള്ള മദ്യപാനം ഒഴിവാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോവാക്സിനും കേരളത്തിൽ അതിൻ്റെ കുറേ ഡോസുകൾ വന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്ന ഈ പരീക്ഷണം പൂർത്തിയാകാത്തതുകൊണ്ടാണോ, എന്താണ് അതിലുള്ള തടസ്സം? അല്ല, കോവാക്സിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാക്സിൻ നമ്മളെ വ്യാപകമായിട്ട് രാജ്യത്ത് ട്രയൽ മോഡിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പറയുന്ന സമയത്തിനേക്കാളും ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. വാക്സിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ പഠനം പുറത്തു വന്നു കഴിഞ്ഞു, അത് ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ആ വാക്സിൻ വളരെ സേഫാണ്, അത് കുത്തിവെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, ആ ഡേറ്റ വന്നിട്ടുണ്ട്. പക്ഷെ കുത്തിവെച്ചതുകൊണ്ട് എന്തുമാത്രം ഗുണമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ഒന്ന് സേഫ് ആയിരിക്കണം, മറ്റേത് എഫിക്കേഷ്യസ് ആയിരിക്കണം. കുത്തിവെക്കുന്നതുകൊണ്ട് കുത്തിവെപ്പ് കിട്ടുന്നവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. രണ്ട്, അയാളുടെ രോഗപ്രതിരോധ ശക്തി ഉണരണം, എത്ര കണ്ട് ഉണരുന്നു എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗത്ത് ഇപ്പോഴും കണക്കുകൾ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തവർക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല. പക്ഷെ അതുകൊണ്ട് എത്രത്തോളം രോഗപ്രതിരോധ ശക്തി കിട്ടും എന്നുള്ളതിൻ്റെ ട്രയൽ ഡാറ്റ നമുക്കില്ല. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ഇപ്പോൾ കോമൺ പബ്ലിക്കിന് എന്തുകൊണ്ട് കൊടുക്കും എന്നുള്ളതിൻ്റെ അതൊരു തീരുമാനം ഇനിയും വന്നിട്ടില്ല. അതൊരു രജിസ്ട്രേഷനും മറ്റുമൊക്കെ അത് വന്ന ശേഷമായിരിക്കും അതിൻ്റെ ഒരു ക്രമം അങ്ങനെ ആയിരിക്കും. അല്ല, ഈ പിന്നെ നമ്മൾ പണ്ട് നമുക്ക് മാസ്കുകളുടെ കാര്യം അറിയാമല്ലോ. ആദ്യകാലം ഒരുപക്ഷെ താങ്കൾ ഓർക്കുന്നുണ്ടാവും, ആദ്യകാലം പറഞ്ഞത് മാസ്കുകളുടെ ഉപയോഗം, മാസ്കുകൾ ആരും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങരുത്, കാരണം എന്ന് വെച്ചാൽ ആരോഗ്യ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള മാസ്കുകൾ പോലും ആവശ്യത്തിനില്ല എന്ന് പറഞ്ഞിട്ട് നിരത്തിൽ മുഴുവൻ മാസ്ക് കിട്ടുന്ന കാര്യങ്ങൾ മാറി. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറർ എന്ന് പറയുന്നത് ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ യു എൻ അഭിനന്ദിച്ചുള്ളത്. അതെ അതെ, ഇന്ത്യയിൽ തന്നെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറർ. ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ പഠന റിസൾട്ട് വന്നിട്ടുള്ള നോവോ വാക്സ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ വാക്സിനാണ്. ബ്രിട്ടനിൽ ഭയങ്കര, അതെ അതെ, ബ്രിട്ടനിൽ ബ്രിട്ടീഷ് സ്ട്രെയിനെതിരെ അത് ഇഫക്റ്റീവ് ആണെന്നൊക്കെയുള്ള രീതിയിൽ ആ വാക്സിനും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഇന്ത്യയിലാണ്, ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ വളരെ വേഗത്തിൽ കൂടുതൽ വാക്സിൻ രാജ്യത്ത് പല തരത്തിലുള്ള വാക്സിൻ, ഇപ്പോൾ ആകപ്പാടെ 1-2 വാക്സിൻ അല്ലേ ഉള്ളൂ, പക്ഷെ പല തരത്തിലുള്ള വാക്സിൻ രാജ്യത്ത് കൂടുതൽ വ്യാപകമാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരുപക്ഷെ നാട്ടുകാർക്ക് എടുക്കാൻ കഴിയുകയും ചിലപ്പോൾ നമ്മുടെ സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി നമുക്ക് തന്നെ പണമുള്ള ആൾക്കാർക്ക് പണം കൊടുത്ത് വാക്സിൻ വാങ്ങാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയെന്നിരിക്കും. അപ്പം നമ്മൾ സംസാരിക്കുന്ന ഇന്ന് ജാനുവരി 30 അതായത് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് കണ്ടെത്തിയ തൃശ്ശൂരിലെ വുഹാനിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ജാനുവരി 30 കഴിഞ്ഞ വർഷം. ഇത് ഇപ്പോൾ വാക്സിൻ വന്നു, വാക്സിൻ്റെ ആദ്യഘട്ട വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഡോക്ടറുടെ ഒരു പരിചയത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇത് എത്ര കാലത്തിനുള്ളിൽ ഇതൊന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അത് എങ്ങനെയാണ് അത് കാണുന്നത്? അതല്ല, ഈ ഒരു രോഗത്തിനെ നമുക്ക് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണമെങ്കിൽ 2-3 കാര്യങ്ങളുണ്ടായിരിക്കണം. ഒന്ന്, അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമേ പകരാൻ പാടുള്ളൂ. അതിനിടയിൽ വേറൊരു ജീവി ഒന്ന് പകർത്തുകയാണെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, അതിനകത്ത് വളരെ വലിയ സീസണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നത്. കാരണം നമ്മളിങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് വെച്ച് നിർമ്മാർജ്ജനത്തിലേക്ക് നീങ്ങുന്ന സമയമായിരിക്കുമ്പോൾ തണുപ്പ് കാലം വരുന്നത്. തണുപ്പ് കാലം വരുമ്പോൾ ഈ കണക്ക് കൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് രോഗം കൂടാം. അപ്പോൾ ഇത്തരത്തിൽ പല അല്ല, പിന്നെ ഒന്ന് വാക്സിൻ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ ആയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ നിർമ്മാർജ്ജനം എന്നുള്ള നിലയിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു RNA വൈറസാണ്, ഇതിൻ്റെ വളരെ വേഗത്തിൽ ജനിതക വ്യതിയാനം നടക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ രോഗത്തിനെ സമീപഭാവിയിൽ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും കുറയാം, മറിച്ച് അതൊരു എൻഡമിക് രോഗമായിട്ട് പരിണമിക്കും. എൻഡമിക് രോഗം ഉദാഹരണത്തിന് ടൈഫോയിഡ്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ടൈഫോയിഡ് ഉണ്ട്, അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ടൈഫോയിഡിനെ പറ്റി അത്രത്തോളം ഭയപ്പെട്ട് ജീവിക്കുകയല്ല ചെയ്യുന്നത്. ചെറിയ മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ തയ്യാറെടുപ്പൊക്കെ നടത്തിയാൽ തന്നെ നമുക്ക് ടൈഫോയിഡിനെ മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ഈ രോഗം അതിനേതാണ് നമ്മൾ എൻഡമിക് രോഗങ്ങളെന്ന് പറയാം. അപ്പോൾ ഈ വളരെ വ്യാപകമായിട്ടുള്ള രോഗബാധ, ഇപ്പം ഇപ്പോഴാണെങ്കിൽ സംസ്ഥാനത്ത് ഓരോ ദിവസം 6,000 പേർക്ക് രോഗം ഉള്ളത്, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഓരോ ദിവസം 60 പേർക്ക് രോഗമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി ദീർഘകാലം നിൽക്കുകയും പിന്നീട് കാലക്രമത്തിൽ പുതിയ പുതിയ വാക്സിൻസ് ഒക്കെ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പിന്നീട് നമുക്ക് രോഗത്തിനെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ കോവിഡ് പ്രതിരോധത്തിൽ കേരളം ഒരു ലോക മാതൃകയായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ കണക്കുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, മഹാരാഷ്ട്രയിലും കേരളത്തിലുമാണ് ഇപ്പോൾ കോവിഡ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ തന്നെ 40%ത്തിലധികം കേസുകളും കേരളത്തിൽ നിന്നാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? അല്ല, ഇപ്പോഴും കേരളം ഒരു ലോക മാതൃകയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം മോശമായിട്ടുള്ള രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. ലോകത്തിലെല്ലാം തന്നെ 2-ാമത്തെയും 3-ാമത്തെയും തരംഗങ്ങൾ വളരെ ഉയരത്തിൽ എത്തുമ്പോൾ കേരളത്തിൽ സത്യത്തിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പറയുന്ന വലിയ തരംഗ, അതായത് ഇങ്ങനെ നിലനിൽക്കുന്നു, വളരെ ഉയർന്ന നിലയിൽ ഇങ്ങനെ നിലനിൽക്കുന്നു. പക്ഷെ രോഗം വളരെ കൂടുന്നതായിട്ടുള്ളൊരു പ്രവണത കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മൊത്തം സ്ഥിതി നോക്കുമ്പോൾ കേരളത്തിൽ കൂടുതലാണ്, കേരളം 1-ാമത്. അതെ അതെ, പക്ഷേ നമ്മൾ എപ്പോഴും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് കേരളം വിഭിന്നമായിട്ട് കാണുന്നത്. മറിച്ച് ലോകത്തിലുള്ള മറ്റ് സ്ഥലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനം എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ രോഗം നിൽക്കണമെങ്കിൽ, ഒരു വളരെ കുറച്ച് നിർത്തണമെങ്കിൽ 1-2 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്നുകിൽ വളരെ വ്യാപകമായ ലോക്ക്ഡൗൺ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ ആ രാജ്യം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. ഉദാഹരണത്തിന് ന്യൂസിലൻഡ്, സിംഗപ്പൂർ, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രോഗബാധ കുറവാണ്, അതെല്ലാം ദ്വീപ് രാജ്യങ്ങളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള ജനങ്ങൾ മുന്നൊരുക്കം നടത്തി രോഗം പടരുന്നത് തടയണം. ഇതല്ല, 4-ാമത് ഒറ്റ മാർഗമേ ഉള്ളൂ, നല്ലൊരു 100% ആളുകൾക്ക് ഇതിനകം തന്നെ രോഗം വന്നു കഴിയുകയും അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെല്ലാം ഇതിനകം തന്നെ 100% ആൾക്കാർ മരണപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ. എൻ്റെ ഒരു റീഡിങ്,
ഇന്ത്യയിലുള്ള മിക്ക സ്ഥലങ്ങളിലും ആ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വന്ന് പോയി കഴിഞ്ഞു, അതായത് രോഗം വന്ന് അത് അതിൻ്റെ നാശം വിതച്ച് പോയി കഴിഞ്ഞ ഒരു സ്ഥലത്തെ ഇനി രോഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കൊടുങ്കാറ്റ് വന്ന് എല്ലാം താറുമാറാക്കി പോയിരിക്കുന്ന ഒരു സ്ഥലത്തിന്, അതൊന്നും കണക്കിലൊന്നും ആരും എടുത്തിട്ടില്ല. മഹാരാഷ്ട്രയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം ചെറിയൊരു സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിനെക്കാട്ടിൽ കോവിഡ് നിയന്ത്രിക്കുന്നതിലും മറ്റ് സംസ്ഥാനങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അവർ മുന്നിലാണ്. ഇപ്പോൾ കേരളമായിട്ട് നോക്കുമ്പോൾ ഒന്നും അല്ലെങ്കിൽ ഡൽഹി പോലും വളരെ അപകടകരമായ രീതിയിൽ കോവിഡ് വന്നിട്ട് രണ്ടാം ഘട്ടം വന്നിട്ട് അവർ അതിനെയും കണ്ടെയ്ൻ ചെയ്തു. പക്ഷേ കേരളത്തിൽ എവിടെ ഒരു പാളിച്ച പറ്റി എന്നുള്ളൊരു തോന്നൽ. കണ്ടെയ്ൻ ചെയ്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രോഗികളുടെ എണ്ണം കുറയുന്നു കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ രോഗം പൂർണ്ണമായിട്ട് അനുവദിച്ചാൽ മതി, ആറുമാസത്തിനുള്ളിൽ അത് കണ്ടെയ്ൻ ഉണ്ടാകും. ഇപ്പോൾ ഇത്രത്തോളം വ്യാപകമായിട്ട് രോഗമുണ്ടായ ഡൽഹിയിൽ പോലും ഇപ്പം കർഷക സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ പോലും എന്തുകൊണ്ടാണ് രോഗം പകരാത്തത്? ഇപ്പം ഒരു കാല ഒരു സമയത്ത് വളരെ വ്യാപകമായിട്ട് രോഗം വന്നിരുന്ന ഡൽഹിയിൽ എന്തുകൊണ്ട് ഇപ്പോൾ രോഗം പകരുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പം ഡൽഹിയിൽ രോഗം പടരുന്നില്ല എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ, എന്തുകൊണ്ട് പടരുന്നില്ല എന്ന് നമുക്കറിയില്ല. അവിടെ ആൾക്കാർ മാസ്ക് വയ്ക്കുന്നതുകൊണ്ടല്ല, എന്തെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ മുന്നൊരുക്കം നടത്തുന്നതുകൊണ്ടല്ല, എന്തോ കാരണത്താൽ പടരുന്നില്ല. അതായത് ഈ രോഗത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഒരു 60% ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രോഗം കാര്യമായിട്ട് പടർന്നു പിടിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഡെമിക് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോഴുള്ള ഇപ്പൊ 6000 കേസുള്ള വാക്സിനേഷനോട് കൂടി എൻഡമിക് ആവുന്ന എന്തുകൊണ്ടാണ്? വാക്സിനേഷന് ശേഷവും വാക്സിൻ എടുക്കാത്ത ഒരു ചെറിയ 10% ആൾക്കാർ കാണും, അവരിലൊക്കെ രോഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഡൽഹിയിൽ ഒരുപക്ഷെ ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ലാത്ത ചെറിയൊരു 10% ആൾക്കാരും അവിടെ അവിടെ രോഗം വരുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇനിയും രോഗം ബാധിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വേണ്ടത്ര ടെസ്റ്റുകൾ നടത്താത്തതിൻ്റെ ഒരു അഭാവം ഉണ്ടെന്ന് ഇപ്പോൾ 100,000 ഉയർത്തുമെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ കൂടുതൽ ടെസ്റ്റ് നടത്തിയാൽ കൂടുതൽ ആൾക്കാർക്ക് രോഗം ഉണ്ടാകുമെന്ന് ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ താങ്കൾ നേരത്തെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞല്ലോ, ആ കണക്കനുസരിച്ച് നോക്കുമ്പോൾ പെർ ക്യാപിറ്റ, അതായത് ഓരോ 1000 പേരിലോ 10,000 പേരിലോ ഇന്ത്യയിൽ ഏറ്റവും അധികം ടെസ്റ്റ് നടത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ കുറവെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പെർ ക്യാപിറ്റ ഇപ്പം ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹിയേക്കാളൊക്കെ സ്റ്റേറ്റ് ടെസ്റ്റ് കുറവാണെങ്കിലും ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇന്ത്യൻ ആവറേജിനേക്കാൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള. അത് മാത്രമല്ല ഈ ടെസ്റ്റിംഗ്, ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ 1000 ടെസ്റ്റ് ഒരു സ്ഥലത്ത് ചെയ്യുന്നു, 1000 ടെസ്റ്റ് ഞാൻ റോഡിൽ കൂടെ പോകുന്ന 1000 പേരെ പിടിച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വേറൊരു സ്ഥലത്ത് ഞാൻ 100 ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, പക്ഷേ 100 എൻ്റെ ആശുപത്രിയിൽ ജലദോഷത്തിൻ്റെ ലക്ഷണമായിട്ട് വരുന്നവരെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിലേതാണ് നല്ല ടെസ്റ്റിംഗ്? ഇപ്പം സത്യത്തിൽ 100 ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ല ടെസ്റ്റിംഗ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഈ പറയുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുന്നതിനുള്ള ഒരു കാരണം നമ്മൾ കൃത്യമായിട്ട് ആളുകളെ കണ്ടെത്തി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ അല്ലെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ ഒരു ജലദോഷപ്പനി, നല്ല പനിയും ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങളും കിടപ്പാകുന്നു എന്ന് വിചാരിച്ചോളൂ. താങ്കൾ ചിന്തിക്കില്ലേ ഇത് കോവിഡ് ആണോ, ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് ചിന്തിക്കുകയും അത് ചിലപ്പോൾ തൊട്ടടുത്ത ലബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല, അത്തരത്തിലുള്ള ആളുകൾ ഗ്രാമങ്ങളിൽ കഴിയുന്നു, ചിലപ്പോൾ അവർ അപകടപ്പെടാം, ചിലപ്പോൾ അവർ ഇത് നിന്ന് റിക്കവർ ചെയ്ത് തിരിച്ചു വരാം. ഒരുപക്ഷെ ടെസ്റ്റ് നടക്കുന്നത് രോഗബാധ ഇല്ലാത്ത മറ്റാളുകളിലാകാം, അങ്ങനെയാകാം. അപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗുണം, ഒരു കാര്യം ഒരു പോസിറ്റീവ് വശം കൂടെ അതിനകത്തുണ്ട്. വന്നു പോകുന്നു, പോസിറ്റീവ് ആകാൻ സാധ്യതയുള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ സിസ്റ്റത്തിന് കഴിയുന്നു എന്നുള്ള രീതിയിലും കൂടി അത് എടുക്കേണ്ടതാണ്.